രണ്ടര മാസം മുൻപ് വാർത്തകളിൽ നിറഞ്ഞ ഒരു എയർഗൺ കോടതി വ്യവഹാരത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം ഉടമയ്ക്ക് തിരിച്ചു കിട്ടി. ബേക്കൽ ഹദാത് നഗറിലെ ടൈഗർ സമീറാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത എയർഗൺ കേസ് കൊടുത്ത് തിരിച്ചു വാങ്ങിയത്. സമീറിന് വേണ്ടി പ്രമുഖ അഭിഭാഷകനും സിനിമാ നടനുമായ സി ഷുക്കൂർ ആണ് ഹാജരായത്. കഴിഞ്ഞ സെപ്റ്റംബർ 16 സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ ഈ ദൃശ്യമാണ് ടൈഗർ സമീറിനെ പൊല്ലാപ്പിലാക്കിയത്. തെരുവ് നായ്ക്കിൽ നിന്ന് കുട്ടികൾക്ക് സംരക്ഷണമേകി തോക്കുമായി തെരുവിലിറങ്ങിയ സമീറിന്റെ ദൃശ്യം പ്രചരിച്ചതോടെ ബേക്കൽ പോലീസ് കേസെടുത്തു. കലാപമുണ്ടാക്കാൻ ശ്രമിച്ചെന്ന കുറ്റം ചുമത്തിയതിനു പുറമെ തോക്കും ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോണും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. എന്നാൽ ലൈസൻസ് ആവശ്യമില്ലാത്ത എയർഗൺ വിട്ടുകിട്ടുന്നതിൽ കാലതാമസം നേരിട്ടതോടെ സമീർ കോടതിയെ സമീപിക്കുകയായിരുന്നു. കേസ് പരിഗണിച്ച ഹൊസ്ദുർഗ് കോടതി എയർഗണ്ണും മൊബൈലും തിരിച്ചു കൊടുക്കാൻ നിർദ്ദേശിച്ചതോടെ സമീറിന് പകുതി ആശ്വാസമായി. ഒരു നാട്ടിലൊരു നായുടെ ശല്യമുണ്ടായതുകൊണ്ട് എൻ്റെ കുട്ടികളെയും അയൽവാസിയിലെ കുട്ടികളെയും ഒന്ന് മദ്രസയിലെത്തിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നു. ഈ ഒരു ഉദ്ദേശത്തിന് എന്നെയും ഈ തോക്കും എല്ലാം കോടതിയിലൊക്കെ, അതും എയർഗണ്ണ്, ഇന്ത്യൻ ഗവൺമെൻറ് ലൈസൻസ് വേണ്ടാന്ന് പറഞ്ഞ ഈ എയർഗണ്ണ് കോടതിയിൽ നിന്ന് ഇതെടുത്ത് വരുമ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടോ ഒരു ഇതുപോലെ. ഒരു എയർഗണ്ണെന്ന് എല്ലാവർക്കും അറിയില്ലല്ലോ. ഇത് ഞാൻ എടുത്ത് വരുമ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുക. വളരെ വിഷമമുണ്ട് ഈ കാര്യത്തിൽ. തോക്കും ഫോണും തിരിച്ചു കിട്ടിയെങ്കിലും കേസിൻ്റെ നിയമ നടപടികൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല. മാത്രമല്ല കേസിന് കാരണമായ തെരുവുനായ ശല്യത്തിനും നാട്ടിൽ കുറവുണ്ടായിട്ടില്ലെന്ന കാര്യം കൂടി അറിയുമ്പോൾ തൻ്റെ പ്രയത്നം വെറുതെ ആയെന്ന വിഷമം സമീർ മറച്ചു വെക്കുന്നില്ല. ബിജീഷ് ഗോവിന്ദൻ, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.